ജി എസ് വിയിൽ അതിഥി എന്ന പ്രോഗ്രാമിലൂടെ തിരിച്ചു വരവിനായി പൊരുതുന്ന ഒരു തെയ്യം കലാകാരൻ്റെ ഞങ്ങൾ പരിചയപ്പെടുത്തിയിരുന്നു. തിരുവള്ളൂരിലെ അനിൽകുമാർ. ആറുമാസമായി ഒരു സ്ട്രോക്ക് വന്ന് അദ്ദേഹം ചികിത്സയിലാണ്. ഈ യുവാവിന് സഹായം ഞങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു. ഈ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഒരു പ്രേക്ഷക കുടുംബം അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി എത്തി. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഒരു വിശിഷ്ട അതിഥിയാണ്. അനുഷ്ഠാന കലയായ തെയ്യത്തെ നെഞ്ചോട് ചേർത്തൊരു കലാകാരനാണ് നമ്മളിപ്പോൾ ഉള്ളത്. പത്തിരുപത് വർഷമായി മലബാറിലെ അമ്പലങ്ങളിൽ നിറഞ്ഞാടിയ ഈ തെയ്യം കലാകാരൻ ചികിത്സയ്ക്ക് വേണ്ടി വളരെ ബുദ്ധിമുട്ടിയിരുന്നു. തിരുവള്ളൂരിലെ പേരുകെട്ട തറവാടായ ആര്യമ്പള്ളി കുടുംബാംഗങ്ങളാണ് അനിലിനെ സഹായിക്കാൻ വേണ്ടി എത്തിച്ചേർന്നത്. അനിലിനെ കുറിച്ചുള്ള ഞങ്ങളുടെ ഈ പ്രോഗ്രാം കണ്ട ചെന്നൈയിൽ ആർമിയിൽ കേണലായ ജയപ്രകാശാണ് ഈ കാരുണ്യ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത്. ഇന്ന് അനിലിൻ്റെ വീട്ടിൽ നടന്ന ചടങ്ങിൽ ആര്യമ്പള്ളിയിലെ കാരണവരായ ശ്രീധരൻ, രവി, മറ്റു കുടുംബാംഗങ്ങളും പങ്കെടുത്തു. അനിലിനെ സഹായിക്കാൻ സാധിച്ചതിൽ വളരെയേറെ ചാരിതാർത്ഥ്യമുണ്ടെന്ന് ഇരുവരും പറഞ്ഞു. ഈ നിമിഷത്തിൽ ഒരു കലാകാരൻ ഇങ്ങനെ രോഗം വന്ന് കിടപ്പിലായിപ്പോയത് വളരെ സങ്കടമുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ കുടുംബത്തിൻ്റെ സർവാക എന്തെങ്കിലും സഹായിക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാവരും തീരുമാനിച്ച് ഓരോരുത്തരും കൊടുത്ത തുകയെ ഒരു സ്വരൂപിച്ച് ചെക്കാക്കി ഇന്ന് അനിലിന് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപടിയാണ് ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പറയുന്നത്. അതില്ലാണ്ട് അവൻ്റെ സുഖക്കേട് വേഗം സുഖമായി നല്ലപടിയാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയങ്കരനായ കലാകാരനാണ്, അത് മറക്കാനേ പറ്റില്ല. അവളുടെ ചികിത്സഹായത്തിനും അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ കുടുംബത്തിൽ ഒരു തുക സ്വരൂപിച്ച് കൊടുക്കാൻ തീർച്ചപ്പെടുത്തിയത്. അത് പ്രകാരം ഇപ്പോൾ ഞങ്ങൾ കൈമാറാനാണ് വന്നത്. കൈമാറി നല്ല വളരെ സന്തോഷം. പിന്നെ കുടുംബത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഉദ്ദേശമുണ്ട്. നല്ല സൽക്കർമ്മങ്ങളെല്ലാം ചെയ്യണമെന്ന് ഞങ്ങളുടെ കുടുംബ സംഗമത്തിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അതിപ്പോൾ ഈ കോവിഡിൻ്റെ ഇതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ സ്ഥിതിയാണിപ്പോൾ. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ഈ തുക കൊടുത്തതിൽ. ഞാനിത് ഫോണിലൂടെ കണ്ടതാണ്. കണ്ടതിന് ശേഷം ഇങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനിച്ച് അങ്ങനെ കുടുംബസംഗമത്തിൽ ഞങ്ങൾ പറഞ്ഞ് പറഞ്ഞതിന് ശേഷം എല്ലാവരും അതിന് ഒത്തൊഴിവ് തന്ന് അങ്ങനെ എല്ലാവരും ആവുന്ന സഹായിക്കണമെന്നും പറഞ്ഞ് അങ്ങനെ ഇന്ന് ഇട്ടത് എമൗണ്ട് കിട്ടി അത് ചെക്കായിട്ട് കൊടുത്തു. ഈ ചാനൽ ഇത് ഇട്ടത് കൊണ്ടാണ് മേലും ഇങ്ങനെയുള്ള ഇത് ഉണ്ടാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ടാവണം. ഞങ്ങളോടൊപ്പം ചാനലിൻ്റെ പ്രതിനിധിയായി തിരുവള്ളൂരിലെ മോനിയും ഇവർക്ക് നന്ദി പറഞ്ഞു. ജി എസ് വി ചാനലിലൂടെ ഈ പരിപാടി വന്നതിന് ശേഷം ഇത്ര നല്ല ഒരു സുമനസ്സുകൾക്കുണ്ടായ ഈ ഒരു കുടുംബത്തിന് താങ്ങായി നിന്ന ഒരു വലിയൊരു തണലായി നിൽക്കുന്ന ഇത്തരം സുമനസ്സുകളാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ ആൾക്കാർ. അവർക്ക് എന്താ പറയണ്ടേ, അങ്ങനെ നല്ല ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സ് ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ഒരു ചാനലിലെ ആൾക്കാർ എന്നുള്ള നിലപാടിൽ ഞങ്ങൾ എൻ്റെ സുഹൃത്താണ്, ഇനി എൻ്റെ ഇടവൽക്കാരനാണ്. അതുകൊണ്ട് അവന് കിട്ടുന്ന എല്ലാ സഹായങ്ങളും ഇനി കൂടുതൽ ആൾക്കാർക്ക് പ്രചോദനമാകട്ടെ എന്നും കൂടുതൽ സഹായങ്ങൾ അവരുടെ കുടുംബത്തിന് കിട്ടട്ടെ എന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഈ സാമ്പത്തിക പ്രയാസഘട്ടത്തിലും മനുഷ്യ സ്നേഹത്തിൻ്റെ ഉറവ വറ്റിയിട്ടില്ല എന്നതാണ്
ആര്യമ്പള്ളി കുടുംബത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അനിൽകുമാർ പറഞ്ഞത്. ഇന്ന വിഷയത്തിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ. കാരണം പിന്നെ ആ ആര്യമ്പള്ളി തറവാടും പിന്നെ നമ്മുടെ വീടുമായിട്ട് ഓർമ്മിച്ച കാലം മുതലുള്ള ബന്ധമാണ്. ഒരുപാട് കടുപ്പാടൊക്കെയുണ്ട് എല്ലാവരോടും. അതിലുപരി എൻ്റെ അച്ഛൻ ആ കുടുംബമായിട്ടൊക്കെ നല്ലൊരു ബന്ധം പുലർത്തിയ ആളായിരുന്നു. അതുവഴിയാണ് എനിക്കും ഈ സൗഭാഗ്യം ലഭിച്ചത്. എന്തായാലും നേരിട്ട് എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ അധികം സന്തോഷമുണ്ട്. ഏതായാലും ജി എസ് പി അന്ന് ചെയ്ത പരിപാടിയുടെ ഭാഗമായിട്ട് അവർ കണ്ടതിന് ശേഷമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അതിയായി സന്തോഷിക്കുന്നു. എല്ലാവർക്കും ദീർഘായുസ് ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു ഈശ്വരനോട്. ജി എസ് പിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അഭിമാനം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു. ആര്യമ്പള്ളി കുടുംബത്തിനുള്ള നന്ദി ഞങ്ങൾ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്.